മംഗല്യം തന്തുനാനേനു. പുലർച്ചെ 4 മണിക്ക് കല്യാണപ്പെണ്ണിന്റെ നിലവിളി കേട്ടാണ് വീട്ടിലെല്ലാവരും ഞെട്ടിയുണർന്നത്. ഞങ്ങൾ അവളുടെ ബെഡ്റൂമിലേക്ക് ഓടിക്കയറി. അമ്മയുടെ മാറിൽ വീണ് പൊട്ടിക്കരയുന്ന അനിയത്തിയാണ് ഞാൻ കാണുന്നത്. പാതി നനഞ്ഞ ശരീരം ടവൽ കൊണ്ട് അമ്മ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ദേഹത്ത് നിന്ന് മൂർന്നിറങ്ങിയ വെള്ളത്തുള്ളികൾ റൂമിലാകെ തളം കെട്ടിക്കിടക്കുന്നു. തലേ ദിവസം വീട്ടിൽ വിരുന്നുകാർ കൂടുതലായതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും പന്തലിൽ ടേബിളിൻ്റെ പുറത്ത് മുറ്റത്താണ് കിടന്നുറങ്ങിയത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഞങ്ങൾ അന്തം വിട്ട് നിൽപ്പാണ് റൂമിൽ. അപ്പോഴും അവൾ അമ്മയെ ചേർത്ത് പിടിച്ച് കരയുകയായിരുന്നു. അമ്മു, എന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ കരയണേ? ഏട്ടാ, ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയാ ഇത്ര നേരത്തെ കുളിക്കാൻ ബാത്റൂമിൽ കയറിയത്. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ എൻ്റെ വീഡിയോ എടുത്തു. അവൾ തേങ്ങിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ഹേയ്, നിനക്ക് തോന്നിയതാവും. ഈ സമയത്ത് ആര് നോക്കാനാ? വല്ല നിഴലോ മറ്റോ കണ്ടതാവും. അല്ല ഏട്ടാ, ഞാൻ കുളി കഴിഞ്ഞ് തല തോർത്തുമ്പോഴാ കണ്ടത്. എന്നിട്ട് നീ ശരിക്കാളെ കണ്ടു? വെന്റിലേഷനിൽ കൂടി ഒരു കൈയും ചുരുണ്ട മുടിയും മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എൻ്റെ ദൈവമേ, രാവിലെ കല്യാണപ്പന്തലിൽ താലി കെട്ടാനുള്ള പെണ്ണ, ആ വീഡിയോ എങ്ങാനും പുറത്തു പോയാൽ എൻ്റെ കുട്ടിയുടെ ജീവിതം. അമ്മ ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കാതെ ഇപ്പോൾ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി ഒച്ച വെച്ച് നാട്ടുകാരെ കൂടി അറിയിക്കണം. ഹ, അതിനെങ്ങനെ? കൊച്ചിയിൽ നിന്നും കൊല്ലത്തു നിന്നും കൂട്ടുകാരാന്ന് പറഞ്ഞ് കുറേ എണ്ണത്തിനെ അവൻ 2 ദിവസമായി വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേക്കും അല്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ ഇവരെ ഓഡിറ്റോറിയത്തിലോ വല്ല ലോഡ്ജിലോ താമസിപ്പിച്ചാൽ മതിയെന്ന്. അച്ഛാ, കാര്യമൊക്കെ ശരി തന്നെ. അവർ വന്നത് കൊച്ചിയിൽ നിന്നും കൊല്ലത്തു നിന്നുമൊക്കെയാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ സ്വന്തം അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തവരായി ആരുമില്ല. കാരണം ഇവന്മാരും വന്നത് ഇതുപോലുള്ളൊരു കുടുംബത്തിൽ നിന്നുമാണ്. ഡാ, ഇതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്ക് കൂടാതെ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് ആലോചിക്കുക. അമ്മാവ ഇത് പുറത്തുനിന്നുള്ള ആരുമല്ല, നമ്മളെയും ഈ വീടിനെയും പറ്റി നന്നായി അറിയാവുന്ന ഒരാളാണ്. അതാരാന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അമ്മ അമ്മുവിനെയും കൊണ്ട് റൂമിൽ പോ, ബാക്കിക്കാരും ഞങ്ങൾ നോക്കിക്കോളാം. വാടാ. നിങ്ങൾ 2 പേരും വീടിൻ്റെ പരിസരത്ത് നോക്ക്, ഞങ്ങൾ വാഴത്തോട്ടത്തിലും പുറകിലുള്ള റബ്ബർ തോട്ടത്തിലും നോക്കാം. സംശയാസ്പദമായി മൊബൈലുമായി ആരെ ഈ സമയത്ത് കണ്ടാലും പൊക്കിക്കോ, ഒന്നും നോക്കണ്ട. ആ, പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ചുരുണ്ട മുടി. ഓക്കേടാ, നിങ്ങൾ അങ്ങോട്ട് വിട്ടോ. വേഗം അവനെ ഈ വീട് വിട്ട് പുറത്തു പോകാൻ സമ്മതിക്കരുത്. വീട്ടിലെ എല്ലാ വശത്തെയും ലൈറ്റ് ഓൺ ചെയ്യണം. പിന്നെ സംശയാസ്പദമായി അടുത്ത വീടുകളിൽ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ആ ശരി. ഞങ്ങൾ 6 പേരും 3 ഗ്രൂപ്പുകളുമായി തിരച്ചിൽ ആരംഭിച്ചു. വാഴത്തോട്ടത്തിലും റബ്ബർ തോട്ടത്തിലും വിറകുപുരയിലും മോട്ടോർപുരയിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും തിരക്കി. നിരാശയായിരുന്നു ഫലം. അരുണെ, ഇനി നോക്കാൻ ഒരിടവും ബാക്കിയില്ല. വീടിന് ചുറ്റും 1.5 കിലോമീറ്റർ നോക്കി. വാഴത്തോട്ടത്തിൽ കുറേ എണ്ണം ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നുമല്ല. സുധി, അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. അല്പസമയം കഴിഞ്ഞാൽ വേറൊരുത്തൻ്റെ ഭാര്യയാവേണ്ട പെണ്ണ. 1000 പ്രതീക്ഷകളുമായാണ് ഞങ്ങൾ അമ്മുവിനെ മറ്റൊരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഈ സമയം ഇങ്ങനെ അവളുടെ ഒരു വീഡിയോ പുറത്തു പോയാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. ഒരു മുഴം കയറിലോ കുറച്ച് വിഷത്തിലോ ഈ കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഹേയ്, എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീയും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? എനിക്ക് തല ചുറ്റുന്നു ആലോചിച്ചിട്ട്. നീ കിടന്ന് ടെൻഷൻ അടിക്കല്ലേ. അവൻ എന്തായാലും ഈ വീട് വിട്ട് പുറത്തു പോകില്ല. കാരണം ഇന്നലെ ഇവിടെ കിടന്ന് ഉറങ്ങിയവരെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് അവൻ മുങ്ങില്ല. അപ്പോൾ നമ്മൾ സംശയിക്കും. അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ കാണും. പിന്നെ നമ്മൾ കുറച്ചു പേരല്ലാതെ വേറെ ഒരുത്തിനും ഇത് അറിയരുത്. എന്നാൽ പിന്നെ അത് മതി. ചെറുക്കൻ്റെ വീട്ടുകാരുടെ കാതിലെത്താൻ ഒരു കല്യാണം മുടക്കാൻ എളുപ്പമാണ്, നടത്താനാ പാട്. ഈ കാര്യത്തിൽ സ്വന്തം കുടുംബക്കാരെ പോലും വിശ്വസിക്കരുത്. നീ അകത്തേക്ക് ചെല്ല്, അവരെല്ലാം പേടിച്ചിരിക്കുമായിരിക്കും. ചെല്ല്, പോയി അവരെ സമാധാനിപ്പിക്കും. ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കാം. ശരി, കയ്യിൽ കിട്ടിയ വിടരുത് മോനെ. നീ അങ്ങോട്ട് ചെല്ലടാ, അത് ഞങ്ങൾ ഏറ്റു മോനെ. എന്തായി, അവനെ കിട്ടിയോ? ഇല്ലമ്മേ, ഞങ്ങൾ നോക്കുന്നുണ്ട്. ഈ റൂമിൽ അടഞ്ഞുകൂടി ഇരിക്കാതെ നിങ്ങൾ അമ്പലത്തിലോട്ട് പോകും, ഇല്ലെങ്കിൽ ആളുകൾ സംശയിക്കും. ഇല്ലേട്ടാ, ആ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടാതെ ഞാൻ മറ്റൊരാൾക്ക് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കില്ല. എൻ്റെ പൊന്നു മോളല്ലേ, ഏട്ടൻ പറയുന്നത് കേൾക്ക്. നീ താലി കെട്ടി ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവൻ ഇനി എവിടെ പോയി ഒളിച്ചാലും ഈ ഏട്ടൻ അവനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. അതെൻ്റെ അമ്മുവിന് ഈ ഏട്ടൻ തരുന്ന വാക്കാം. ഇല്ലേട്ടാ, എനിക്കിപ്പോൾ പേടിയാ. എൻ്റെ കയ്യും കാലും വെറുക്കുന്നു. എന്നെ കൊണ്ട് പറ്റില്ല. നിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. മനസ്സും ശരീരവും കൊണ്ട് നീ ഒരിക്കലും കളങ്കപ്പെട്ടിട്ടില്ലെന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ നീ പിന്നെ ആരെ ഭയപ്പെടണം? സർവേശ്വരൻ നമ്മളെ കൈവിടില്ല. ഈ ഏട്ടനല്ലേ പറയുന്നത്? വാ, പോയി റെഡിയായി വാ. എൻ്റെ അമ്മൂനെ ഏട്ടൻ തന്നെ അമ്പലത്തിൽ കൊണ്ടുവാ, പോരെ. അവൾ മിഴികൾ തുടച്ചു. മനസ്സിൻ്റെ ആത്മധൈര്യം വീണ്ടെടുത്തു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അമ്മയും അച്ഛനും വീട്ടിൽ വന്നു കയറുന്ന അതിഥികളെ സ്വീകരിച്ചു. അപ്പോഴും എൻ്റെ ഉള്ളിൽ കനലാളി പടരുകയായിരുന്നു. അമ്മ പോയി ശ്രീ
കുറുമ്പിക്കാവിലമ്മയെ മനമുരുകി പ്രാർത്ഥിച്ചിട്ട് വാ. ഏട്ടൻ ഇവിടെ നിൽക്കാം, ദേവി നമ്മളെ കൈവിടില്ല. നിറകണ്ണുകളോടെ ക്ഷേത്രത്തിനടയിലേക്ക് നടന്നകലുന്ന അമ്മുവിനെ കണ്ട് എൻ്റെ നെഞ്ചം ഒന്ന് പിടഞ്ഞു. ഇതെന്താ കല്യാണപ്പെണ്ണൊരു സന്തോഷമില്ലാത്തത്? മുഖം കടന്നൽ കുത്തിയ പോലെ. ആ ചിറ്റയപ്പോ ഒന്നു, ഞങ്ങൾ അമ്പലത്തിൽ പോയതാ, പിന്നെ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അവളങ്ങ് പോവില്ലേ? പാവം, അതിൻ്റെ ടെൻഷനാ. ആഹാ, എന്നിട്ട് ഈ കോലത്തിലാണോ അവളെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഓ, എന്നാൽ ചിറ്റ തന്നെ പോയി അവളെ ഒന്ന് ഉഷാറാക്ക്, ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. ആ അമ്മു, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്താ ഏട്ടാ? നീ ചുരുണ്ട മുടി മാത്രമേ കണ്ടുള്ളൂ, മൊബൈൽ ഷർട്ടിൻ്റെ നിറം അങ്ങനെ വല്ലതും കണ്ടോ? ഇല്ല ഏട്ടാ, പുറത്ത് നല്ല ഇരുട്ടായിരുന്നു ആ സമയത്ത്. ആ പിന്നെ ഏട്ടാ, വലത് കയ്യിൽ ഒരു ചരടുണ്ട്, കറുത്ത ചരട്. ഇത്രയും മതി, ഇനി മോൾ പോയി ഭക്ഷണം കഴിച്ച് ഒരുങ്ങാൻ നോക്ക്. നീ മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് അവൻ നിന്നെ മുൻപും ഉണ്ടാവും. പോരെ. സുധി, വല്ല വിവരം കിട്ടിയോടാ? സംശയം വെച്ചിട്ട് മൂന്ന് പേരെ ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, പക്ഷെ ചുരുണ്ട മുടി മാത്രം വെച്ച് എങ്ങനെ അവരാണെന്ന് ഉറപ്പിക്കും? അല്ലടാ, അതുമാത്രല്ല, അവൻ്റെ കയ്യിൽ ഒരു കറുത്ത ചരടുണ്ടെന്നാണ് അമ്മൂബ ഇപ്പൊ പറഞ്ഞത്. എന്നാ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. വാടാ, ഓഡിറ്റോറിയത്തിൽ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്ന അവിടെ ഒരാൾ നിൽക്ക്, ബാക്കിയുള്ളവർ പുറത്തു നിൽക്ക. ശരി, നിങ്ങൾ അങ്ങോട്ട് വിട്ടു. അരുണെ, നീ അമ്മുവിൻ്റെ കൂടെ തന്നെ നിൽക്ക്, അത് അവൾക്കൊരു ധൈര്യമാവും. ആളെ കിട്ടിയാൽ ഞങ്ങൾ വിളിക്കാം. വേഗം നോക്ക്, മുഹൂർത്തത്തിന് സമയമായി. അമ്മ ഇതുവരെ റെഡിയായില്ലേ? അവർ ഒക്കെ ഇപ്പോൾ എത്തും. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ ഈ ഒരു ഇരിപ്പാണ്, എണ്ണീക്കണ്ടേ? അമ്മു ഏട്ടൻ പറഞ്ഞില്ലേ താലി കെട്ടാൻ ഇനിയും സമയമുണ്ട്, അതിനുള്ളിൽ അവനെ കണ്ടെത്തിയിരിക്കും. ഈ ഏട്ടൻ പറയുന്നത് വിശ്വസിക്ക്, നല്ല കുട്ടിയല്ലേ. ചെല്ലെ, പോയി സാരി ഉടുത്ത് റെഡിയായി നിൽക്ക്. അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കവളെ. അമ്മു എണ്ണീക്ക്, കണ്ണ് തുടക്കി നീ. അരുണേ, ഡാ അരുണേ, വാതിൽ തുറക്ക്. എന്താടാ, ആളെ കിട്ടി, വേഗം വാ. ഏ, കിട്ടിയോ? അമ്മു ഇനി ധൈര്യമായി ഒരുങ്ങിക്കോ, ഞാൻ ആ പുന്നാര മോനെ ഒന്ന് കണ്ടിട്ട് വരാം. ഡാ, ആളെയൊക്കെ കിട്ടി, ഒരു കല്യാണ വീടാണ്, അലമ്പാക്കരുത്. പിന്നെ രണ്ട് കാര്യം കൂടി പറയാം. ഒന്ന്, ആളെ നീ കണ്ടാൽ ഞെട്ടരുത്. രണ്ട്, അവനെ നീ തല്ലാനും പാടില്ല, കാരണം ആവശ്യത്തിന് ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോൻ, ആരായാലും എനിക്ക് പുല്ല. ഈ കാര്യത്തിൽ എനിക്ക് സ്വന്തവുമില്ല, ബന്ധവുമില്ല, നാട്ടുകാരുമില്ല, കൂട്ടുകാരുമില്ല. അടിച്ച് കൊന്നു കളയും ഞാൻ ആ പട്ടീനെ. നീ ബഹളം വയ്ക്കല്ലേ, ഇങ്ങോട്ട് വാ. എന്നിട്ട് എവിടെയാ പുന്നാരൻ മോൻ? ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുണ്ട്, ആ വിറക് പുരയിൽ. സംഭവം അവനൊരു അബദ്ധം പറ്റിയതാണ്, അമ്മുവിനെ അല്ലടാ അവൻ ഉദ്ദേശിച്ചത്, അവളുടെ കൂട്ടുകാരിയാണ്. ഇന്നലെ മൂക്കറ്റം വലിച്ചു കയറ്റിയതുകൊണ്ട് ആള് മാറിപ്പോയി. ആരായാലും ഒരു വീട്ടിൽ കയറി വന്ന് തന്നെയാണോ കാണിക്കുന്നത്? പറ്റിയത് പറ്റി, ഇനി അവൻ ഇതൊരിക്കലും ആവർത്തിക്കില്ല. അവൻ്റെ കിടുങ്ങാമണി ഞങ്ങൾ ചവിട്ടി കലക്കിയിട്ടുണ്ട്. ദേ, ഇവനാണാ മുതൽ. ഇവനെന്താ എന്നിട്ട് ചകിരിപ്പുറത്ത് കിടക്കുന്നേ? അത് ഇവനെ കയ്യിൽ കിട്ടിയ പാടെ ഞാൻ അടിനാഫിക്കിട്ട് താങ്ങ് താങ്ങി. ഇപ്പം എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, കാരണം രാവിലെ നിന്റെ അച്ഛൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ. ഒന്ന് പൊക്കിയെടുത്തോടാ, ഞാൻ ഈ മുതലിനെ ഒന്ന് കാണട്ടെ. അവർ അവനെ പൊക്കിയെടുത്ത് എൻ്റെ മുന്നിൽ നിർത്തി. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനായില്ല. ശരത്തെ, നീയോ? നിന്നെയാണോടാ ഇത്രയും കാലം ഞാൻ എൻ്റെ കൂടപ്പറപ്പിനെ പോലെ കണ്ടത്? ഞാൻ തല്ലാൻ അവനെ കയ്യോങ്ങിയെങ്കിലും കൂട്ടുകാർ അതിന് സമ്മതിച്ചില്ല. മതിയടാ, ഇനി തല്ലി അത് ചത്തുവും, ആവശ്യത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പച്ചിയുടെ മോനെ, നിനക്ക് ഞാൻ തരാം കേട്ടോ. സുധി ഇവനാണെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അതോ, ആദ്യം നോക്കിയത് ചുരുണ്ട മുടിയാണ്, അതവൻ ജെല്ല് വെച്ച് നീളത്തിൽ ചീകി ഒതുക്കി. പിന്നെ നീ ഇവൻ്റെ കയ്യിലോട്ടൊന്ന് നോക്കി കണ്ടോ, ചരട് കെട്ടിയ വെളുത്ത പാട്. ചരടവൻ അപ്പോഴേക്കും പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ടാ മൊബൈൽ എവിടെ? അത് കയ്യിൽ കിട്ടിയ പാടെ ഞങ്ങൾ നോക്കി. ആള് മാറിയെന്ന് കണ്ടപ്പോൾ അവൻ തന്നെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ടും ദേഷ്യം തീരാതെ വന്നപ്പോൾ ഞാനത് എറിഞ്ഞു പൊട്ടിച്ചു. ദേ കിടക്കുന്നു 16 കഷ്ണങ്ങളായിട്ട്. അവൻ്റെ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, നീ പോയി കല്യാണച്ചക്കനെ സ്വീകരിക്കാൻ നോക്ക്. ഇല്ലടാ, ഞാൻ അമ്മുവിന് കൊടുത്തൊരു വാക്കുണ്ട്, അതെനിക്ക് പാലിക്കണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അമ്മു, നീ ഒരുങ്ങിക്കഴിഞ്ഞോ? കഴിഞ്ഞു ഏട്ടാ. എന്നാ മോളിങ്ങോട്ട് വന്നേ. ഡാ, അവിടെ മണ്ഡപത്തിൽ ചെറുക്കനും കൂട്ടനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നിന്നേക്കും എല്ലാവർക്കും തിരക്കുണ്ട്. നീ ഇവളെയും വലിച്ചുകൊണ്ട് എവിടേക്കാണ് പോണത്? അതൊക്കെ ഉണ്ടമ്മേ, ഞങ്ങളിപ്പോൾ വരാം. നിനക്ക് ആ വീരശ്വര പരാക്രമിയെ കാണണ്ടേ? ആളെ കണ്ട് നീ ഞെട്ടരുത്. വേണോ ഏട്ടാ, അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാത്ത ആ നാറി എനിക്കൊന്ന് കാണണം. അമ്മുവിൻ്റെ കണ്ണിൽ നിന്നും തീപ്പൊരി മാറി. എന്നാ ദേ നോക്ക്, ഈ ശരത്തേട്ടനോ? ആ, ഇത്ര നാള് നമ്മളെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കണ്ട ശരത്ത് തന്നെ. അപ്പച്ചിയും അച്ഛനും ഇതൊക്കെ അറിഞ്ഞാൽ പാവങ്ങൾ ഹൃദയം പൊട്ടി മരിക്കും. അരുണേട്ട, അമ്മു, മാപ്പ്, ഞാൻ വേണമെന്ന് വെച്ച് വിചാരിച്ച് ചെയ്തതല്ല, പറ്റിപ്പോയി. വീട്ടിൽ ഇതറിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നീയൊക്കെ ജീവിക്കുന്നതിലും ഭേദം അതുതന്നെയാണ്. ഇല്ല,
വീട്ടിൽ പറഞ്ഞ നാണക്കേട് ഞങ്ങൾക്കാണ്. ഇന്നലെ രാത്രി നീ കുടിച്ച് ബോധമില്ലാതെ ബൈക്കിൽ നിന്ന് വീണു, അത്രേ ഉള്ളൂ. നിന്നെപ്പോലുള്ളവർ സമൂഹത്തിലുള്ളതുകൊണ്ടാണ് 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും ഒരേപോലെ പീഡിപ്പിക്കപ്പെടുന്നത്. നീ ഇത്ര നേരം അനുഭവിച്ച ടെൻഷനും ഇനി ഇത് ഇവൻ ആവർത്തിക്കാതിരിക്കാനും ഒന്നങ്ങോട് കൊടുത്തേക്കാം. ഹ, ഏട്ടനല്ലേ പറയുന്നത്, നന്നായി ഒന്നങ്ങ് പൊട്ടിച്ചോ. ഞാൻ പറയേണ്ട താമസം, അമ്മുവിൻ്റെ 5 വിരലും അവൻ്റെ കരണത്ത് പതിഞ്ഞു. വാ മോളെ, ഇനി നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം. ഡാ, ഇവനെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോവാ, ഞങ്ങളവിടെ കാണും. ഓക്കേടാ. അങ്ങനെ ശുഭമുഹൂർത്തത്തിൽ തന്നെ അമ്മുവിൻ്റെ കഴുത്തിൽ വരൻ താലി കെട്ടി. അപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. സദ്യയും കഴിഞ്ഞ് ചെറുക്കനും കൂട്ടരും ഇറങ്ങാൻ സമയമായി. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം അവൾ ഓടി വന്ന് എന്നെ ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ഞാൻ എൻ്റെ പോക്കറ്റിലിരുന്ന റെയിൻബാൻ ഗ്ലാസ് അവളുടെ മുഖത്ത് വെച്ചു കൊടുത്തു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു കാര്യമേ, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എത്ര സന്തോഷമായിട്ടാണ് പോകുന്നത്. ഒരു സങ്കടവും ആ കൊച്ചിൻ്റെ മുഖത്ത് കാണാനില്ല. അയലത്തെ ആൻറ്റി എൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അവർക്കറിയില്ലല്ലോ തൂക്കിക്കൊല്ലാൻ വിരിച്ച പ്രതിയെ കോടതി വെറുതെ വിട്ട സന്തോഷമാണ് എൻ്റെ അമ്മുവിൻ്റെ ഉള്ളിലുള്ളതെന്ന്. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.